പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ചട്ടഞ്ചാൽ മുതൽ നമ്മുടെ മയിലാട്ടി വരെയുള്ള NX6060 വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വയനാട്ടിൽ വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സങ്കടത്തോടു കൂടിയ ആ ദുരന്തത്തെ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും വയനാടിനൊപ്പം നിൽക്കേണ്ട സമയമാണ്. അവരുടേതായ കഴിവിനനുസരിച്ച് നമ്മുടെ ജില്ലാ ഭരണകൂടവും പിന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകളും അവരുടെ കളക്ഷൻ സെൻ്ററുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിയുന്നതും പറ്റുമെങ്കിൽ അവരുടെ കളക്ഷൻ സെൻ്ററിൽ അവരാൽ കഴിയുന്ന സാധനങ്ങൾ ഏൽപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വയനാടിനെ നമ്മളെല്ലാവരും കൈത്താങ്ങാവേണ്ട സമയമാണ്. വയനാട്ടിൽ മരണപ്പെട്ടവർക്ക് നമ്മൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാം, കൂടാതെ പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ചട്ടഞ്ചാൽ ടൗണിലാണുള്ളത്. ചട്ടഞ്ചാൽ ടൗണിൽ രണ്ട് സ്പാനുകളോട് കൂടിയ മേൽപ്പാലം വരുന്നുണ്ട്. ഒരു ഭാഗത്തെ സ്പാനിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്, അതിൽ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്തെ സ്പാനിൻ്റെ വർക്ക് നടക്കാനാണ് ബാക്കിയുള്ളത്. ചട്ടഞ്ചാൽ അണ്ടർപാസ് കഴിഞ്ഞ് ഇവിടെയൊക്കെ ആയിട്ട് ഇനി മണ്ണിട്ടുയർത്തേണ്ട വർക്കാണ് ഇനിയും നടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടൻ ഈ ഭാഗത്തായിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്ക് തുടങ്ങുന്നതാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മളെ വലത് ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നത് നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടത് വശത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കൾവേട്ട് വരുന്നുണ്ട്, അതിൻ്റെ കൾവേട്ടാണെന്ന് തോന്നുന്നു, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ നമ്മൾ ചട്ടഞ്ചാൽ 55 മൈലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ നമ്മളെ പൊയിനാച്ചി എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള പെട്രോൾ പമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ ഫിനിഷായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത് കൂടിയാണ് 6 ലെയിനിൻ്റെ 3 ലെയിനിൽ കൂടിയാണ് വാഹന ഗതാഗതം രണ്ട് വശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വലത് ഭാഗത്തായിട്ട് കുറച്ച് ഉയരത്തിലാണ് ഇപ്പോൾ സർവീസ് റോഡ് വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് താഴ്ന്നിട്ടാണ് കേട്ടോ നമ്മുടെ 6 ലെയിൻ വരുന്നത്. ഇപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലോട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ സുഹൃത്തുക്കൾ, നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ഫുൾ സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഒരു ലൈക്ക് തന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ, കാരണം പരമാവധി പേരിലേക്ക് നിങ്ങൾ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ചട്ടഞ്ചാൽ കഴിഞ്ഞ് നമ്മൾ പൊയിനാച്ചി എത്തുന്നതിന് നമ്മൾ വണ്ടിച്ചാൽ പോകുന്ന റോഡാണ് വലതുഭാഗത്തായിട്ട് കാണുന്നത്. ഇവിടെയും വരെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുതൽ റോഡ് വർക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്, കാരണം നമ്മുടെ പൊയിനാച്ചിയിൽ ഓവർ പാസ് വരുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് ഇവിടെ മുതൽ നമ്മളെ പൊയിനാച്ചി ടൗൺ കഴിഞ്ഞ് കുറച്ച് ഭാഗം എത്തുന്നത് വരെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നിട്ടുള്ളത്. ഇവിടെ മുതൽ മണ്ണെടുക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കാരണം നമ്മുടെ പൊയിനാച്ചി ടൗണിൽ ഓവർപാസ്സാണ് വരുന്നത്. ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലതുഭാഗത്തും സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ആദ്യം റെഡി ആവണം, അതിനുശേഷമായിരിക്കും ഇവിടെ ഓവർപാസിൻ്റെ വർക്ക് പരമാവധി സ്പീഡിൽ നടക്കാൻ കഴിയുക. ഇടത് വശത്തായിട്ടാണ് ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന വർക്ക് നടക്കുന്നത്. സർവീസ് റോഡ് റെഡിയായ ഉടൻ വലതുഭാഗത്തായിട്ടും മണ്ണെടുക്കുന്ന ജോലികൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇടത് ഭാഗത്തിൽ ഒക്കെ ആയിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊയിനാച്ചി പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊയിനാച്ചി കഴിഞ്ഞുള്ള പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ മുതൽ നമ്മുടെ മേഗ കമ്പനിയുടെ വർക്ക് സ്പീഡ് നമുക്ക് കാണാൻ സാധിക്കട്ടോ. ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ 6 ലെയിനിൻ്റെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. കുറച്ച് ഭാഗത്തായിട്ട് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും പിന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കൊക്കെയാണ് ഇനി നടക്കാൻ ബാക്കിയായിട്ടുള്ളത്. രണ്ട് ഭാഗത്തോട്ടും സർവീസ് റോഡെല്ലാം ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ പോകുന്നത് 3 ലെയിനിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടാണ് ഇവിടെ ഇവർ വർക്ക് നടത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടി അറ്റകുറ്റിയ പണികൾ മാത്രമാണ് ഈ ഭാഗത്തായിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്.
അത് കഴിഞ്ഞ ഉടൻ മുഴുവനായിട്ടും ഈ ഭാഗത്തായിട്ട് റോഡ് ഇവർ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മേഘാ കമ്പനിയുടെ വർക്ക് നമ്മുടെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയാണ് വളരെ ലാഗായിട്ട് പോകുന്നത്. കാരണം നമുക്കൊക്കെ അറിയാം അവിടെ മണ്ണിടിച്ചലും പിന്നെ നല്ല വളവും കുന്നുകളുള്ള പ്രദേശമാണ്. അവിടെ മണ്ണെടുക്കുന്നത് അത്ര പോസിബിൾ അല്ല. നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് 80% വർക്കും ഫിനിഷായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വളരെ ഫാസ്റ്റായി തന്നെയാണ് നമ്മുടെ UNCC വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മളങ്ങനെ മയിലാട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലതു ഭാഗത്തായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കും നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് വശത്തും ഇപ്പോൾ റോഡിൻ്റെ 6-lane വർക്ക് ഫിനിഷായിട്ടുണ്ട്. എന്നിരുന്നാലും ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് ഈ ഭാഗത്തായിട്ട് ഫിനിഷാകാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇവരുടെ വർക്കിന് ഈ ഭാഗത്തായിട്ട് ഫിനിഷാകാൻ ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ടോൾ പ്ലാസ വരുന്നുണ്ട്. നമ്മുടെ ചാലിങ്കാൽ ഭാഗത്തായിട്ടാണ് ഇവിടെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചട്ടഞ്ചാൽ മുതൽ നമ്മുടെ മയിലാട്ടി വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലോട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്താനും മറക്കല്ലേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കുമൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ 31st രാവിലെ ആട്ടോ. ഒരു 11:30 വീഡിയോസാണ്. ആ സമയത്ത് കാസർഗോഡ് നമ്മുടെ ഈ ഭാഗത്തായിട്ട് മഴ തീരെ ഉണ്ടായിരുന്നില്ല. നല്ല വെയിലുണ്ടായ സമയത്താണ്. പിന്നെ അതിന് ശേഷമാണ് നല്ല മഴ വന്നത്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് നല്ല മഴയായിരുന്നു. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.